അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون سنهن رجع بريدا إنجن إسلاحي سندر إنجن بارواهي غلي പ്രിയപ്പെട്ട പ്രവർത്തകരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ബുറൈദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ സംഘടിപ്പിച്ചു വരുന്ന പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന മഹത്തായ ക്യാമ്പയിന്റെ ഭാഗമായ ദഅ്‌വ പ്രചാരണ പരിപാടിയിലാണ് നമ്മളെല്ലാവരും. ലോകമാരംഭിച്ചത് മുതൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരും ലോകത്തെ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരാദർശമാണ് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നുള്ളത്. ഈയൊരു മഹത്തായ പ്രമേയത്തിന് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനോളം പഴക്കമുണ്ടെങ്കിലും ഇന്ന് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സെക്കൻഡിന്റെ പുതുമയും കൂടിയുള്ള മഹത്തായ ഒരാദർശമാണ് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നുള്ളത്. കേരളീയ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സജീവമായി കേൾക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്ത ഈ രൂപത്തിൽ ചർച്ച ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറെ പ്രസക്തമായ ഒരു വിഷയം കൂടിയാണ് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നുള്ളത്. പക്ഷേ ദുഃഖകരമെന്ന് പറയട്ടെ, ഈ ഒരു ആദർശ വിഷയത്തിൽ തന്നെയാണ് ഏത് കാലഘട്ടത്തിലും മനുഷ്യ സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകൾക്കും പിഴവ് സംഭവിച്ചിട്ടുള്ളത്. ഈ ഒരു ആദർശ വിഷയത്തിൽ തന്നെയാണ് വിശ്വാസരംഗത്തെ, ഈ ഒരു വിഷയത്തിൽ തന്നെയാണ് സമൂഹത്തിലെ ബഹുഭൂരിഭാഗം ആളുകൾക്കും ജീർണത വന്നിട്ടുള്ളതും. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളീയ മുസ്ലിം സമൂഹം കഴിഞ്ഞൊരു നൂറ്റാണ്ട് കാലം പ്രത്യേകിച്ച് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ അതിശക്തമായ സാന്നിധ്യം തിരിച്ചറിഞ്ഞ കാലങ്ങളായിരുന്നു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ മേഖലകളിൽ മുൻകാലത്ത് അപേക്ഷിച്ച് ഇന്ന് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആസ്വാദനങ്ങൾക്ക് പിന്നിൽ, ഇന്ന് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രുചികൾക്ക് പിന്നിൽ, അനുഭവങ്ങൾക്ക് പിന്നിൽ കഴിഞ്ഞുപോയ ഇസ്ലാഹി നേതാക്കളുടെ പങ്ക് ഒരാൾക്കും വിസ്മരിക്കാൻ കഴിയില്ല. ആ മാറ്റത്തിന്റെ സുഗന്ധവും സൗരഭ്യവും ഇന്ന് നമ്മളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഏതൊരു കാലത്തെ പോലെ തന്നെയും വിശ്വാസരംഗത്തെ ജീർണതകൾ പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും ഈ കാലഘട്ടത്തിലും വന്നുകൊണ്ടിരിക്കുന്നു എന്നത് പ്രബോധന രംഗത്ത്
പ്രബോധന രംഗത്ത് സജീവമായി കൊണ്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസപ്പെടുത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും രാഷ്ട്രീയ മേഖലകളിലും നാം ഏറെ മാറിയിട്ടുണ്ട് എന്ന് അഭിമാനിക്കുമ്പോഴും സമൂഹത്തിലെ പണ്ഡിതന്മാർ വീണ്ടും വീണ്ടും വിശ്വാസരംഗത്തെ അജീർണതകളിലേക്ക് വലിച്ചുകൊണ്ടുപോകുന്ന കാഴ്ചയാണ് സമൂഹത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇക്കഴിഞ്ഞ ദിവസത്തിൽ ആളുകൾ പ്രയാസമനുഭവിക്കുന്നു, ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ആ ബുദ്ധിമുട്ട് മാറാൻ, ആ പ്രയാസങ്ങൾ മാറാൻ, ആളുകളുടെ ദുരിതം മാറാൻ കടലിലേക്ക് പഴമറിഞ്ഞ ഒരു സംഭവം ഇക്കഴിഞ്ഞ ദിവസത്തെ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളിൽ സജീവമായി ചർച്ച നിന്നിരുന്ന ഒരു കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, പലരും ചോദിക്കാറുണ്ട്, മുജാഹിദുകളെ നിങ്ങൾ എന്തിനാ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വിഷയം ഏറ്റവും ആദ്യമായും പ്രഥമമായും പ്രധാനമായും നിങ്ങൾ എന്തിനാ പ്രബോധനം ചെയ്യുന്നത്? അല്ല, നിങ്ങൾക്കിപ്പോഴും ലാ ഇലാഹ ഇല്ലല്ല തന്നെയാണോ പറയാനുള്ളത്? നിങ്ങൾക്കെപ്പോഴും ലാ ഇലാഹ ഇല്ലല്ല തന്നെയാണോ പറയാനുള്ളത്? ലോകം അതിശക്തമായ കൊറോണ എന്ന വൈറസിന്റെ പരീക്ഷണം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്തും നിങ്ങൾ പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമെന്ന വിഷയവുമായി കടന്നു വന്നിരിക്കുകയാണോ? ലോകത്ത് മറ്റെന്തൊക്കെ വിഷയങ്ങളുണ്ട് ചർച്ച ചെയ്യാൻ? നിങ്ങൾക്കിപ്പോഴും എപ്പോഴും ലാ ഇലാഹ ഇല്ലല്ല തന്നെയാണോ പ്രബോധനം ചെയ്യുവാനുള്ളത്? ഇന്ന് മുജാഹിദുകളുടെ ഇത്തരം പ്രബോധന പ്രവർത്തനങ്ങളെ കാണുമ്പോ അത് നോക്കി ചോദിക്കുന്ന ആളുകൾ സമൂഹത്തിലുണ്ട്. അവരോട് നമുക്ക് പറയുവാനുള്ളത്, എന്തുകൊണ്ടാണ് മുജാഹിദുകൾ ലാ ഇലാഹ ഇല്ലല്ല എന്ന പ്രബോധന പ്രവർത്തനത്തിന്, എന്തുകൊണ്ടാണ് മുജാഹിദുകൾ പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമെന്ന അതിശക്തമായ പ്രബോധന ദൗത്യം, എന്തുകൊണ്ടാണ് മുജാഹിദുകൾ തൗഹീദാണ് നിദാനം എന്ന വിഷയം ജനങ്ങൾക്ക് മുമ്പിൽ ആദ്യമായി പറയുന്നത് എന്നതല്ലേ? അതിന്റെ ഉത്തരം വിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നവരോട് മുജാഹിദുകൾക്ക് പറയാനുള്ള മറുപടിയും ആ ആയത്ത് തന്നെയാണ്. മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജനങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞൊരു മറുപടിയുണ്ട് ഖുർആനിൽ. വിശുദ്ധ ഖുർആൻ ആ കാര്യം ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖാല അൽമസീഹു യാ ബനീ ഇസ്രായീൽ ഇബ്ദുല്ലാ റബ്ബീ വറബ്ബുക്കും إنه من يشرك بالله فقد حرم الله عليه الجنة ومأواه النار وما للظالمين من أنصار. മഹാനായ പ്രവാചകൻ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ബനൂ ഇസ്രായീൽ സമുദായത്തെ വിളിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാചകം, റബ്ബി ഇബ്ദുല്ലാ റബ്ബി വറബ്ബക്കും റബ്ബി വറബ്ബക്കും നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണേ, എന്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അല്ലാഹു, എന്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണേ. കാരണം എന്താണെന്നറിയുമോ? ഇന്നഹു മൻ യുശ്രിക്കു ബില്ലാ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു നാര് വമാ ലിൽലാലിമീന മിൻ അൻസാർ. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ, ആരെങ്കിലും ശിർക്ക് ചെയ്താൽ അവന് സ്വർഗം ഹറാമാണ്, അവൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, അവന്റെ സങ്കേതം നരകമാണ്, അവൻ അക്രമിയാണ്, അവനെ സഹായിക്കാൻ ആരും തന്നെ ഉണ്ടാവുകയില്ല. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജനങ്ങളോട് പറയുന്ന മറുപടിയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ചോദിച്ചില്ലേ, എന്തുകൊണ്ടാണ് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ല എന്ന തൗഹീദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, എന്തുകൊണ്ടാണ് സമൂഹത്തിന് വെറുപ്പുണ്ടായിട്ടും സമൂഹത്തിൽ പ്രയാസമുണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടും സമൂഹം നിങ്ങളെ കല്ലെറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ലാ ഇലാഹ ഇല്ലല്ല എന്ന് പറയുന്നതല്ലേ എന്ന് പറയുന്നത് എന്ന് ചോദിക്കുന്നവരില്ലേ? അവരോട് ഞങ്ങൾക്ക് പറയുവാനുള്ള മറുപടി, ജീവിതത്തിൽ എവിടെയെങ്കിലും ശിർക്ക് വന്നാൽ സ്വർഗം അവന് ഹറാമാണ്, അവന്റെ സങ്കേതം നരകമാണ്,
ലോകത്തൊരുപാട് പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ആ പ്രവാചകൻ തുടങ്ങി ലോകത്തവസാന പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകൻ വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരും ലോകത്ത് പ്രബോധനം ചെയ്തത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്ന വാചകമേ പ്രവാചക, നിനക്ക് മുമ്പൊരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല, നിനക്ക് മുമ്പൊരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ടല്ലാതെ വഹി നൽകിക്കൊണ്ടല്ലാതെ എന്താണെന്നറിയുമോ വഹിയെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അല്ലാഹു മാത്രമാണ് ആരാധനക്കരകരെന്ന, പടച്ച റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന അതിശക്തമായ വഹി നൽകിയിട്ടല്ലാതെ മുഹമ്മദ് നബിയെ താങ്കൾക്ക് മുമ്പൊരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല, നിയോഗിച്ചിട്ടില്ല എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നതായി ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. നോക്കൂ, നിങ്ങൾ ലോകത്ത് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും അവരാദ്യമായി ലോകത്തോട് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. ഇത് മുജാഹിദുകൾ മാത്രമല്ല, ഇസ്ലാഹി പ്രസ്ഥാനം മാത്രമല്ല, ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ അഖിലവും ലോകത്തോട് ആദ്യമായി പ്രഖ്യാപിച്ച വിഷയം ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. തൗഹീദിന്റെ മഹത്വമാണ്, തൗഹീദിന്റെ പ്രാധാന്യമാണ്, ഷിർക്കിന്റെ ഗൗരവമാണ് നമ്മൾ അറിയണം. നിങ്ങൾ നോക്കൂ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകനായ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അള്ളാഹു പിന്തുടരണമെന്ന് മാതൃകയാക്കണമെന്ന് പറഞ്ഞ മഹാനായ പ്രവാചകനല്ലയോ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ഖുർആൻ പറയുന്ന വാചകം ഖദ് കാനത്തിലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിം വല്ലദീന മഅഹു, നിങ്ങൾക്ക് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിലും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരായ ആളുകളിലും നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ഏതാണ് ആ മാതൃക? ഇസ് ഖാലൂ ലിഖൗമിഹിം, അവർ തങ്ങളുടെ ജനതയോട് പറഞ്ഞ സന്ദർഭം, അവർ തങ്ങളുടെ ജനതയോട് പറഞ്ഞ സന്ദർഭം എന്താണ്? ഇന്നാ ബുറാഉ മിൻകും വമിമ്മാ തഅബ്ദൂന മിൻ ദൂനില്ലാഹ്, നിങ്ങളുമായും അല്ലാഹുവിനു പുറമേ നിങ്ങൾ ആരാധിക്കുന്ന എന്തൊക്കെയുണ്ടോ ആ എല്ലാ ബന്ധത്തിൽ നിന്നും തീർച്ചയായും ഞങ്ങൾ മാറി നിൽക്കുകയാണ്. നിങ്ങളായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ ആരാധിക്കുന്ന അല്ലാഹുവിനു പുറമെ എന്തൊക്കെയുണ്ടോ അതുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല. കഫർനാബിക്കും, ഞങ്ങൾ ഇതാതിൽ അവിശ്വസിച്ചിരിക്കുന്നു. കഫർനാബിക്കും, ഞങ്ങൾ ഇതാതിൽ അവിശ്വസിച്ചിരിക്കുന്നു. വബദാ ബൈനനാ വബൈനകുമുൽ അദാബത്തു വൽബഗ്ദാഉ അബദാ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൽ വിശ്വസിച്ചവരായ ആദർശമുള്ള വിശ്വാസികളായ ആളുകളും പറഞ്ഞ വാചകം വബദാ ബൈനനാ വബൈനകുമുൽ അദാബത്തു വൽബഗ്ദാഉ അബദാ, എന്നേക്കുമായി ഞങ്ങളും നിങ്ങളും തമ്മിൽ ശത്രുതയിലും വിദ്വേഷത്തിലും തന്നെയായിരിക്കും. ഞങ്ങൾക്ക് നിങ്ങളോട് ദേഷ്യമാണ്, ഞങ്ങൾക്ക് നിങ്ങളോട് ശത്രുതയാണ് ഏതുവരെ എന്നറിയുമോ? നിങ്ങൾ അല്ലാഹുവിനെ ഏകനായി അംഗീകരിക്കുന്നതുവരെ, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നതുവരെ, പടച്ച റബ്ബിനെ നിങ്ങൾ വിശ്വസിക്കുന്നതുവരെ നിങ്ങളും ഞങ്ങളും തമ്മിൽ ശത്രുതയിൽ തന്നെയായിരിക്കും. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജനങ്ങളോട് പറഞ്ഞ വാചകമാണിത്. ആദർശത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല, ആദർശത്തിന്റെ വിഷയത്തിൽ ഒരു കോംപ്രമൈസുമില്ല. നമ്മൾ മനസ്സിലാക്കണം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജനങ്ങളോട് പറയുന്നു, നിങ്ങളോട് ഞങ്ങൾക്ക് ദേഷ്യമാണ്, നിങ്ങളോട് ഞങ്ങൾക്ക് ദേഷ്യമാണ്, ശത്രുതയാണ്. ഏതുവരെ? ഏകനായ റബ്ബിൽ നിങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ശത്രുതയില്ല. നിങ്ങൾ ഈ ആദർശം സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് ഞങ്ങൾക്ക് ദേഷ്യമില്ല, പിന്നെ നിങ്ങളും ഞങ്ങളും സഹോദരങ്ങളെ പോലെയാണ് എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജനതയോട് പറഞ്ഞു വന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. നമ്മൾ അറിയണം, ഒരു മുസ്ലിമിന്റെ
ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ബാധ്യത എന്താണ് എന്ന് നമ്മൾ പഠിപ്പിക്കുകയാണ് ഇവിടെ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് അറിയാം ഇത് പറഞ്ഞാൽ സ്വാഭാവികമായും തനിക്ക് എതിർപ്പുകൾ ഉണ്ടാകും. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം വായിച്ചവരല്ലേ നമ്മൾ? വീട്ടിൽ നിന്ന് പുറത്താക്കിയില്ലേ? നാട്ടിൽ നിന്ന് പുറത്താക്കിയില്ലേ? ഒരു വേള തീ കുണ്ടാരം വരെ ഏറ്റുവാങ്ങേണ്ടി വന്നില്ലേ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ? എന്തേ കാരണം? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു എന്നൊരൊറ്റ കാരണത്താൽ. ഹസ്ബി അല്ലാ, എനിക്കല്ലാഹു മതി എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചു വന്ന കാരണത്താൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഒറ്റപ്പെടേണ്ടി വന്നില്ലേ? നമ്മളറിയണം, ഇന്ന് പലരും വാട്സപ്പുകളിൽ ഫാമിലി ഗ്രൂപ്പുകൾ ഉണ്ടാക്കും. വാട്സപ്പുകളിൽ ഫാമിലി ഗ്രൂപ്പുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആദ്യമായി നമുക്ക് പറയുവാനുള്ളത് അതിൽ ചില നിബന്ധനകൾ വെക്കും. അതിലൊന്നാമത്തെ നിബന്ധന എന്താവും? അതിലൊന്നാമത്തെ നിബന്ധന എന്തായിരിക്കുമെന്നറിയോ? ഇതിൽ മതം പറയാൻ പാടില്ല, ഇതിൽ ദീൻ പറയാൻ പാടില്ല, ഇതിൽ ആദർശം പറയാൻ പാടില്ല. നമ്മളൊക്കെ ഒരേ കുടുംബക്കാരാണ്, നമ്മളൊക്കെ ഒരേ വീട്ടുകാരാണ്, ഒരേ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ്. എന്നാൽ നമുക്കിടയിൽ വ്യത്യസ്തമായ ആദർശത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്, വ്യത്യസ്തമായ ആദർശം സ്വീകരിച്ചവരുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ആദർശം പറയുന്ന മെസ്സേജുകളോ ആദർശം പറയുന്ന ഓഡിയോകളോ ആദർശം പറയുന്ന വോയിസുകളോ ആദർശം പറയുന്ന വീഡിയോകളോ ഇതിൽ പോസ്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം എന്താ? അത് പറഞ്ഞാൽ ഒരുപക്ഷെ കുടുംബങ്ങൾ ഭിന്നിച്ചേക്കാം, അത് പറഞ്ഞാൽ ഒരുപക്ഷെ ആ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെട്ടേക്കാം, അത് പറഞ്ഞാൽ ഒരുപക്ഷെ ആ ഗ്രൂപ്പിൽ ആ കുടുംബത്തിൽ നമ്മൾ ഒറ്റപ്പെടേണ്ടി വന്നേക്കാം. ഇത് പേടിച്ചിട്ട് ആ ചില ആളുകൾ ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുമ്പോ ആദ്യത്തെ നിബന്ധന വെക്കുന്നത് ഇതിൽ മതം പറയാൻ പാടില്ല, ആദർശം പറയാൻ പാടില്ല. ഖുർആന്റെ വാചകം ആദ്യമായി നിങ്ങൾ പറയേണ്ടത് തങ്ങളുടെ കുടുംബക്കാരോടാണ്. ആദ്യമായി നമ്മൾ ദീൻ പറയേണ്ടതും ആദർശം പറയേണ്ടതും കുടുംബക്കാരോടാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിച്ചവരല്ലേ നമ്മള്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഹിറാ ഗുഹയിൽ നിന്ന് സന്ദേശം കിട്ടിയ ആദ്യം, അതിനുശേഷം അദ്ദേഹം സഫാ മലയുടെ സഫാ കുന്നിന്റെ മേലെ കയറി ജനങ്ങളെ മുഴുവൻ വിളിച്ചില്ലേ? എന്നിട്ട് ആദ്യമായി പറഞ്ഞതെന്താ? ഹാഷിം കുടുംബമേ, അബ്ദു മനാഫ് കുടുംബമേ, ഖുറൈശി തറവാട്ടിലെ എന്റെ കുടുംബക്കാരെ, എല്ലാവരെയും വിളിച്ചിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി പറയുന്ന വാചകം, ഈ ലോകത്തിന് ഒരു സൃഷ്ടാവുണ്ട്, ആകാശഭൂമികൾ സൃഷ്ടിച്ചവനാണവൻ, അവനെ നിങ്ങൾ ആരാധിക്കണേയെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ പലിശ വാങ്ങുന്നവരുണ്ട്, അവിടെ വ്യഭിചരിക്കുന്നവരുണ്ട്, അവിടെ കളവ് നടത്തുന്നവരുണ്ട്, അവിടെ കുടുംബക്കാരുണ്ട്, കുടുംബത്തിൽ വ്യത്യസ്തമായ ആദർശം സ്വീകരിക്കുന്നവരുണ്ട്, സ്വീകരിച്ചവരുണ്ട്, അതിന് നേതൃത്വം നൽകുന്നവരുണ്ട്. കാലങ്ങളായി അത്തരം വിശ്വാസ ആചാരങ്ങൾ പുലർത്തിപ്പോരുന്നവരുണ്ട്. അവരെല്ലാവരെയും തങ്ങളുടെ ജ്യേഷ്ഠന്മാരെ, തങ്ങളുടെ പിതൃപ്പന്മാരെ, തങ്ങളുടെ ജീവിത കുടുംബക്കാരെ എല്ലാവരെയും തന്റെ മുന്നിലേക്ക് വിളിച്ച് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാ തന്നെയായിരുന്നു. നമ്മളറിയണം, നമ്മൾ കണ്ടതാണല്ലോ തന്റെ ജീവിതത്തിൽ താങ്ങും തണലുമായിരുന്ന പ്രബോധന രംഗത്ത് ഒരുപാട് പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വന്നപ്പോഴും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ച അബൂ ത്വാലിബ്. പക്ഷേ അബൂ ത്വാലിബ് മുസ്ലിമായിട്ടില്ല. മുസ്ലിമാവാതെ മരിക്കുന്ന രംഗം അബൂ ത്വാലിബിന്റെ മരണ സമയത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു ചെന്നില്ലേ? എന്താ പറഞ്ഞത്? യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരണവേളയിൽ കിടക്കുന്ന അബൂ ത്വാലിബിന്റെ മുന്നിലേക്ക് കടന്നു ചെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പറയാനുള്ള വാചകം, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മളറിയണം പ്രിയപ്പെട്ടവരെ, തൗഹീദിന്റെ വിഷയത്തിൽ അബദ്ധം സംഭവിച്ചാൽ, തൗഹീദിന്റെ വിഷയത്തിൽ അബദ്ധം സംഭവിച്ചാൽ, പിഴവ് സംഭവിച്ചാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവിടെ പിന്നെ കുടുംബ ബന്ധത്തിന് വിലയില്ല, അവിടെ പിന്നെ വിവാഹ ബന്ധത്തിന് വിലയില്ല, അവിടെ പിന്നെ കൂട്ടുകാർക്ക് വിലയില്ല. ആദർശ ബന്ധത്തിനാണ് രക്തബന്ധത്തിനേക്കാൾ വില എന്ന് മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകനെ കുറിച്ച് ഖുർആൻ പറഞ്ഞ വാചകം, ലൈസ മിൻ അഹ്ലിക്,
അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല എന്ന. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രക്തത്തിൽ പറന്നവനല്ല തന്റെ മകൻ എന്നല്ല അല്ലാഹു പറഞ്ഞത്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ ഗർഭം ചുമന്നതല്ല എന്നുമല്ല പടച്ച റബ്ബ് പറഞ്ഞത്. നിന്റെ ആദർശ കുടുംബത്തിൽപ്പെട്ടവനല്ല നിന്റെ മകൻ എന്ന് വിശുദ്ധ ഖുർആൻ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകനെ കുറിച്ച് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട വിശ്വാസികളെ, ഏത് വിഷയത്തിനാണ്, ഏത് ബന്ധത്തിനാണ് ഏറ്റവും വലിയ വില ഇസ്ലാം കൽപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്റെ തൗഹീദ് നിദാനമെന്ന് പറയാനുള്ള കാരണമെന്നല്ലേ, എന്റെ തൗഹീദിന് പ്രാധാന്യം നൽകാനുള്ള കാരണമെന്നതല്ലേ, സംഭവിച്ചാൽ, തൗഹീദിൽ പിഴവ് സംഭവിച്ചാൽ പിന്നെ നിന്റെ ഒരു അമലുകളും അല്ലാഹ് സ്വീകരിക്കുകയില്ല, എല്ലാ അമലുകളും നിഷ്ഫലമായി പോകുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പൊ ഇതല്ലേ ആദ്യമായി വാട്സപ്പ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്ത് ആദ്യത്തെ മെസ്സേജ് ഉണ്ടായിരിക്കണം, ദീൻ പറയാൻ പാടില്ല എന്നല്ല, മതം പറയാൻ പാടില്ല എന്നല്ല, ആദർശം പറയാൻ പാടില്ല എന്നല്ല. എന്താണ് കൃത്യമായ ആദർശം എന്ന് കൃത്യമായ രൂപത്തിൽ ഗുണകാംക്ഷയോടെ പറഞ്ഞു കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. കാരണം എന്താണെന്നറിയോ, ഖുർആൻ നമ്മളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ നമ്മളോടൊരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ, വിശ്വാസികളെ വിളിച്ചുകൊണ്ടെന്ന് പറഞ്ഞൊരു വാചകം, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കത്തിജ്വലിക്കുന്ന മലക്കുകൾ കാവൽ നിൽക്കുന്ന നരകാഗ്നിയിൽ നിന്നും നിങ്ങളെ കാത്തുരക്ഷിക്കണേ. വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയാം, നിങ്ങൾ ആദ്യമായി സംരക്ഷിക്കേണ്ടത് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും. ഈ ആയത്ത് പഠിച്ച് ഈ ആയത്ത് കേട്ട മുസ്ലിമേ പിന്നെ എങ്ങനെ ഭിന്നിക്കുമെന്നോ ഒറ്റപ്പെടുത്തുമെന്നോ ഭയപ്പെട്ടുകൊണ്ട് എങ്ങനെ പ്രിയപ്പെട്ടവരെ തൗഹീദ് പറയാതെ മാറി നിൽക്കും? നമ്മൾ അറിയണം. മഹദി ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ പ്രവാചകൻ, വലൗ നസല അവ്വല ശൈഇൻ ലാ തശ്റബുൽ ഖംറ ലഖാലു മാ നദഉൽ ഖംറ അബദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ഞങ്ങളോട് പറഞ്ഞിരുന്നത് നിങ്ങൾ കള്ളുകുടിക്കരുത് എന്നായിരുന്നുവെങ്കിൽ ഞങ്ങളിൽ ആർക്കും മാറ്റമുണ്ടാകുമായിരുന്നില്ല, ഞങ്ങളത് ഒഴിവാക്കുമായിരുന്നില്ല. ഞങ്ങളോട് അല്ലാഹുവിന്റെ ഹബീബ് വ്യഭിചാരം ചെയ്യരുത് എന്നായിരുന്നു ആദ്യമായി പറഞ്ഞിരുന്നത് എങ്കിൽ ഞങ്ങളാരും അതൊഴിവാക്കുമായിരുന്നില്ല, ഞങ്ങളത് മാറ്റിവെക്കുമായിരുന്നില്ല എന്നാണ്. ചോദിച്ചില്ലേ നിങ്ങൾ എന്റെ തൗഹീദ് നിദാനം എന്ന് പറയാനുള്ള കാരണം, എന്റെ മുജാഹിദികൾ ലാ ഇലാഹ ഇല്ലല്ലാ പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമെന്നത് ആദ്യമായി പറയാനുള്ള കാരണം? അതിന്റെ കാരണം ഞങ്ങൾക്ക് മാതൃക മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഞങ്ങൾക്ക് മാതൃക ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഈ കാരണം കൊണ്ടാണ് ഇസ്ലാഹി പ്രസ്ഥാനം അതിന്റെ ഒന്നാം ദിവസം മുതൽ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം. മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യാനില്ലാത്തത് കൊണ്ടല്ല, മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യാത്തത് കൊണ്ടുമല്ല. മുജാഹിദ് പ്രസ്ഥാനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാടൊരുപാട് സമൂഹത്തിന് ആവശ്യമായ ഒരുപാടൊരുപാട് വിഷയങ്ങൾ സമൂഹത്തിന് ചർച്ച ചെയ്യുകയും തുടക്കമിടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനം തുടക്കം കുറിച്ച പല വിഷയങ്ങളും ഏറ്റെടുക്കാൻ പലരും കടന്നു വന്നു. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം തുടക്കമിട്ട പല വിഷയങ്ങളും ഏറ്റെടുക്കാൻ, അത് രാഷ്ട്രീയമായിട്ടാവട്ടെ, വിദ്യാഭ്യാസ രംഗത്താവട്ടെ, സാമൂഹ്യ രംഗത്താവട്ടെ, തുടങ്ങിയ ഏതേത് രംഗത്തുണ്ടോ അവിടെയൊക്കെ മുജാഹിദ് പ്രസ്ഥാനം തുടങ്ങിവെച്ച പല വിഷയങ്ങളും ഏറ്റെടുക്കാൻ ഒരുപാട് ആളുകൾ കടന്നു വന്നപ്പോ ആരും ഏറ്റെടുക്കാത്ത, ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ലാത്ത, പലരും ഏറ്റെടുക്കാൻ മടി കാണിക്കുന്ന വിഷയം അതാണ് ലാ ഇലാഹ ഇല്ലല്ലാ മഹത്തായ കലിമത്തു തൗഹീദ് പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം. അതുകൊണ്ടാണ് മുജാഹിദികൾക്ക് ഈ സമയത്തും ഇസ്ലാഹി പ്രസ്ഥാനത്തിന് തൗഹീദാണ് നിധാനം എന്ന പ്രമേയത്തിൽ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കേണ്ടി വന്നിട്ടുള്ളത്. നമ്മളിതൊക്കെ പറയുമ്പോൾ ചില ആളുകൾക്ക് സഹിക്കൂല,
ഖുർആനും സുന്നത്തും വളരെ കൃത്യമായി ജനങ്ങളോട് പ്രബോധനം ചെയ്യുന്നത് കാണുമ്പോ ചില ആളുകൾക്ക് സഹിക്കൂല. നമ്മളറിയണം, സുന്നത്ത് ജീവിതത്തിന്റെ ഭാഗമാക്കി കാണിച്ചു കൊടുക്കുമ്പോ, സുന്നത്ത് ജീവിതത്തിന്റെ ഭാഗമാക്കി കാണിച്ചു കൊടുക്കുമ്പോ ചില ആളുകൾക്ക് സഹിക്കൂല. അത്തരം ഖുർആനും അതേപോലെ തന്നെ ഹദീസുകളും ജനങ്ങളെ പഠിപ്പിക്കുന്നത് കാണുമ്പോ, വളച്ചുകെട്ടില്ലാതെ ജനങ്ങൾക്ക് മുമ്പിൽ പ്രബോധനം ചെയ്യുന്നത് കാണുമ്പോ മുജാഹിദുകളെ നോക്കി ചില ആളുകൾ പരിഹസിക്കുന്നവരുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെവിയാണ് സുന്നത്താണ് താടി വളർത്തുക എന്നത്. ആ താടി വളർത്തുന്ന മുജാഹിദുകൾ നോക്കി പരിഹസിച്ചില്ലേ? ബാർബറുടെ കരങ്ങൾ ഒട്ടും തലോടിയിട്ടില്ലാത്ത താടി രോമങ്ങൾ എന്ന് നോക്കിക്കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിച്ചില്ലേ? നെല്ലിയാണിക്ക് താഴെ പോയാൽ അവൻ നരകത്തിലാണെന്ന് ഹബീബിന്റെ സുന്നത്ത് പിൻപറ്റി. ആ രംഗത്ത് സൂക്ഷ്മത പാലിക്കുന്ന മുജാഹിദുകൾ നോക്കി പറഞ്ഞില്ലേ, മുട്ടി താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനി സ്കേട്ട്? നമ്മളറിയണം ആരെയാണ് പരിഹസിക്കുന്നത്. തൗഹീദ് പറഞ്ഞു വന്നതിന്റെ കാരണത്താൽ, സുന്നത്ത് ജീവിതത്തിൽ പാലിച്ചു വന്ന കാരണത്താൽ പരിഹാസമേൽക്കേണ്ടി വന്നാൽ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അവർ പുറകോട്ട് പോകില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ കലിമത്തു തൗഹീദ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഞങ്ങൾക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളിത് സ്വീകരിക്കുമെന്ന്, ഇന്നല്ലെങ്കിൽ നാളെ ഒരു പക്ഷേ നിങ്ങളിത് സ്വീകരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ഇന്ന് ഞങ്ങളെ കല്ലെറിഞ്ഞാലും ഇന്ന് ഞങ്ങളെ കൂക്കു വിളിച്ചാലും ആദർശം പറയുന്നതിന്റെ പേരിൽ ഒറ്റപ്പെടുത്തിയാലും ഇന്നല്ലെങ്കിൽ നാളെ ഈ പ്രസ്ഥാനത്തിന്റെ പ്രബോധന പ്രവർത്തനത്തിന്റെ മുന്നിൽ തന്നെ ഒരു പക്ഷേ നിങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ ഞങ്ങൾക്ക് പരിചയമുണ്ട്. നമ്മളറിയാം പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇസ്ലാഹി പ്രവർത്തകരെ, എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇസ്ലാഹി പ്രവർത്തകരെ, നമ്മളറിയണം പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമെന്നത് ഇബ്ലീസിന്റെ പ്രമേയമാണ് എന്ന് ഇന്നും എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമെന്നത് ഇബ്ലീസിന്റെ പ്രമേയമാണ് എന്ന് എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്ത് ശിർക്കിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്ന ഒരു വിഭാഗം ആളുകൾ ഇവിടെയുണ്ട്. കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നമ്മൾ സഞ്ചരിച്ചാൽ കെട്ടിയുയർത്തപ്പെട്ട മക്ബറകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും പുണ്യമരങ്ങളും അതിന്റെ മുന്നിൽ പോയി ഭജനമിരിക്കുകയും അവയോട് പ്രാർത്ഥിക്കുകയും സഹായം ചോദിക്കുകയും ചെയ്യുന്ന ഒരുപാട് ഈ സമുദായത്തിൽ അംഗങ്ങളെ നമ്മൾ കാണുന്നു. ഇവിടെയൊക്കെ അത് തെറ്റാണെന്ന് പറയാൻ, അത് ശിർക്കാണെന്ന് പറയാൻ, അത് നേരിന്റെ വഴിയില്ലെന്ന് പറയാൻ കഴിയുന്ന ആർജവമുള്ള ഒരേ ഒരു സംഘടന ഇസ്ലാഹി പ്രസ്ഥാനം മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൗഹീദാണ് നിധാനം എന്ന വിഷയത്തിന്റെ പ്രസക്തി ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരുടെ പ്രാർത്ഥന ഖുർആനിലുണ്ട്, ലോകത്ത് കടന്നു വന്ന സ്വഹാബികളുടെ പ്രാർത്ഥന ഹദീസിലുണ്ട്, ലോകത്ത് കടന്നു വന്ന മുൻഗാമികളുടെ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിലും ഹദീസിലുമുണ്ട്. അവിടെയൊക്കെ അല്ലാഹുമ്മ എന്നോ റബ്ബി എന്നോ റബ്ബന എന്നോ അങ്ങനെ തുടങ്ങി നേർക്ക് നേരെ പടച്ച റബ്ബിലൂടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. രോഗം കൊണ്ട് പ്രയാസപ്പെട്ട പ്രവാചകന്മാർ, കടലിന്റെ ഇരുട്ടറയിൽ അകപ്പെട്ട പ്രവാചകന്മാർ, ശത്രുക്കളാൽ മർദ്ദനമേൽക്കേണ്ടി വന്ന പ്രവാചകന്മാർ, എത്രയെത്ര സംഭവങ്ങൾ പരീക്ഷണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി അനുഭവിച്ചപ്പോഴും ആ പ്രവാചകന്മാർ പറഞ്ഞ മറുപടി ഇന്നല്ലാഹു മഅന, അല്ലാഹുണ്ട് നമ്മളോടൊപ്പം. ഇന്നല്ലാഹു മഈ, അല്ലാഹുണ്ട് എന്നോടൊപ്പം. നമ്മളറിയണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച, അല്ലാഹുവല്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കരുത് എന്ന് പഠിപ്പിച്ച പ്രവാചകന്മാർ. ഒരു ദിവസം 17 തവണ നെഞ്ചത്ത് കൈവച്ച് നമ്മൾ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, നാഥാ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ഇതാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാമിന്റെ ജീവൻ, ഇതാണ് പരലോകത്തെ രക്ഷ, ഇതാണ് സ്വർഗത്തിന്റെ താക്കോൽ, ഇതാണ് നരകത്തിൽ നിന്നുള്ള രക്ഷ. ഇതല്ലാത്ത മറ്റെന്ത് പ്രമാണം കൊണ്ടുവന്നാലും മറ്റെന്ത് തെളിവ് കൊണ്ടുവന്നാലും അല്ലാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ കൊട്ടക്കണക്കിനായത്തുകളുണ്ട് എന്ന് കൊട്ടപ്പുറത്ത് വെച്ച് പറഞ്ഞ ആളുകൾ, അല്ലാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ആയത്തുകളും ഹദീസുകളും ഉണ്ട് എന്ന് പറഞ്ഞു നടക്കുന്നവരെ, നിങ്ങളെ നോക്കി അല്ലാഹുവിന്റെ ഖുർആൻ നിങ്ങളോട് പറയുന്നു, വമൻ യജ്ഉ മഅ അല്ലാഹി ഇലാഹൻ ആഖർ ലാ ബുർഹാന ലഹു ബിഹി, ഇല്ല നിങ്ങൾക്കതിനെ തെളിവ് കൊണ്ടുവരാൻ കഴിയില്ല. അല്ലാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരായത്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയില്ല.
അല്ലാഹു ഇല്ലാത്തവരോട് ദുആ ചെയ്യാൻ സഹീഹായ ഹദീസുകളിൽ ഒരു വചനമുണ്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. വിശുദ്ധ ഖുർആന്റെ ധൈര്യത്തിന് ഞങ്ങൾ പറയുന്നത് ലാ ബുർഹാന ലഹു ബിഹി, ഇല്ല, ഒരിക്കലും ഇല്ല, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഒരു തെളിവ് നിങ്ങൾക്കില്ല എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയണം ലഹു ദഅവത്തുൽ ഹഖ്, ലഹു ദഅവത്തുൽ ഹഖ്, അതെ, പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം തന്നെയാണ്. ലഹു ദഅവത്തുൽ ഹഖ്, പ്രാർത്ഥന അത് റബ്ബിന് മാത്രം അവകാശപ്പെട്ടതാണ്. വല്ലദീന യദ്ഊന മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമേ ആരെയൊക്കെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടോ, ലാ യസ്തജീബൂനഹും ബിശയ്, നിങ്ങൾക്ക് യാതൊരു ഉത്തരവും അവർ നൽകുകയില്ല, ഒരു ഉത്തരവും നൽകില്ല. വളരെ കൃത്യമായി സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് യാതൊരു രക്ഷയും കിട്ടാൻ പോകുന്നില്ല എന്ന് ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുകയാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നരകത്തിലേക്കുള്ള വഴിയായി മാറും എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദആനി ഫലിസ്തജീബൂലി വലിയുഅ്മിനു ബി ലഅന്നഹും യർശുദൂൻ. ഞാൻ സമീപസ്ഥനാണ്, ഞാൻ ഏറ്റവും അടുത്തവനാണ് എന്ന് പറഞ്ഞു അവരോട് എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും എന്നോട് ചോദിച്ചോ. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും അവരെന്നോട് ചോദിക്കട്ടെ, ഞാൻ അവർക്ക് ഉത്തരം നൽകാം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ, തൗഹീദാണ് നിദാനം, തൗഹീദാണ് പ്രാധാന്യം എന്ന് ഞങ്ങൾ പറയാനുള്ള കാരണം ഇതാണ്. അതുകൊണ്ട് ഈ ആദർശം സ്വീകരിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ മടി കാണിക്കരുത്, ഈ ആദർശം പ്രബോധനം ചെയ്യുന്ന വിഷയത്തിലും നിങ്ങൾ മടി കാണിക്കരുത്. ഞങ്ങൾക്ക് നിങ്ങളോട് ദേഷ്യമില്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനങ്ങളോട് പറഞ്ഞ വാചകം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഞങ്ങൾക്ക് നിങ്ങളോട് ശത്രുതയില്ല, ഞങ്ങൾക്ക് നിങ്ങളോട് വിദ്വേഷമില്ല, ഞങ്ങൾക്കുള്ള ദേഷ്യം, ഞങ്ങൾക്കുള്ള ശത്രുത നിങ്ങൾ സ്വീകരിച്ച ആദർശത്തോട് മാത്രമാണ്, നിങ്ങൾ വിശ്വസിക്കുന്ന ആദർശത്തോട് മാത്രമാണ്. നിങ്ങൾ ഈ ആദർശത്തിലേക്ക് തിരിച്ചു വന്നാൽ, നിങ്ങൾ ഈ ആദർശം സ്വീകരിക്കാൻ തയ്യാറായാൽ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന അതിശക്തമായ കലിമത്ത് നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായാൽ, അവിടെ തീർന്നു ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള ശത്രുത, പിന്നെ നിങ്ങളും ഞങ്ങളും എന്നില്ല, നമ്മളേ എന്നേയുള്ളൂ, വിശ്വാസികൾ എന്നേയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പ്രബോധന രംഗത്തെ പ്രബോധന പ്രവർത്തനത്തിൽ നിങ്ങളെ അണിചേരുകയും മറ്റുള്ളവർക്ക് എത്തിക്കാൻ നിങ്ങൾ തയ്യാറാവുകയും ചെയ്യുക. നമ്മൾ ആദ്യം സ്വീകരിക്കുക, അതിനുശേഷം മറ്റുള്ളവർക്ക് എത്തിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.